യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. നമുക്ക് ഇന്ന് ഒരു മാലാഖയെ ഉണ്ടാക്കിയാലോ? മാലാഖമാർ എന്ന് പറയുമ്പോൾ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും, ആരാണിവരെന്ന്. ദൈവത്തിന്റെ സന്ദേശവാഹകരാണിവർ. പരിശുദ്ധമ്മയെ മംഗളവാർത്ത അറിയിച്ചത് ആരാ? ഗബ്രിയേൽ മാലാഖ. ദൈവസന്നിധിയിൽ അനേകം മാലാഖമാരുണ്ട്. നമുക്കുമുണ്ട് മാലാഖമാർ. ആരാണിത്? കാവൽ മാലാഖമാർ. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു മാലാഖ ഉണ്ടാക്കിയാലോ? അതിനായി വേണ്ടത് പേപ്പർ, പേന, കത്രിക. ഇതുപോലെ വലിയ പേപ്പർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം. കണ്ടോ, ഇതുപോലെ. എന്നിട്ട് പേന എടുത്ത് മാലാഖയുടെ ഒരു ഷേപ്പ് വരയ്ക്കണം. സിസ്റ്റർ പറഞ്ഞില്ലേ, മാലാഖമാർ ദൈവത്തിന്റെ സന്ദേശവാഹകരാണെന്ന്. നമ്മളും നമ്മുടെ വീട്ടിലെല്ലാം എപ്പോഴും നന്മകൾ പറയുന്ന നല്ല കുട്ടികളാകണം കേട്ടോ. കണ്ടോ, സിസ്റ്റർ വരച്ചു കഴിഞ്ഞു. ഇതുപോലെ വരച്ച് വരയ്ക്കണം. എന്നിട്ട് കത്രിക വെച്ച് സൂക്ഷിച്ചു വെട്ടണം. കാരണം മാലാഖയുടെ ചിറകൊന്നും മുറിഞ്ഞു പോകരുത് കേട്ടോ. കൂട്ടുകാർക്കറിയാമോ, പല പല മാലാഖമാരുണ്ട്. നല്ല ഭംഗിയുള്ള ചിറകുകളുള്ള ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ മാലാഖമാരുടെ? അതേപോലെ ഒരു മാലാഖയാണ് നമ്മളും ഉണ്ടാക്കുന്നത്. പിന്നെ ഈ മാലാഖ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് നല്ല ഭംഗിയാ കാണാൻ. മാലാഖയെ കെട്ടുമ്പോ ചിറകാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ചിറക് മുറിച്ച ആ പരസ്പരം കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന മാലാഖയെ കിട്ടില്ല. അങ്ങനെ സിസ്റ്റർ വെട്ടിക്കഴിഞ്ഞു. നോക്ക് നോക്കാം, കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ കൈകൾ കോർത്ത് പിടിച്ചിരിക്കുന്ന മാലാഖമാർ. ഇതുപോലെ കൈകൾ കോർത്ത് പിടിച്ചിരിക്കുന്ന മാലാഖമാരെ പോലെ നമുക്കും മാലാഖമാരുടെ കൈകൾ കോർത്ത് പിടിച്ച് നന്മയുടെ പാതയിൽ ഉണ്ണീശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കാം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.